ഹായ് ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി എഗ് റോസ്റ്റും അതുപോലെ തന്നെ ഒരു ഡ്രിങ്ക് കേക്ക് ഓർഡറൊക്കെ ആയിട്ടുള്ള ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് എഗ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം, നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്കത് കുക്കറിലിട്ടിട്ടൊന്ന് വിസിൽ കയറ്റാം. അപ്പോൾ അല്പം ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുള്ളൊരു ടിപ്പുണ്ട്, അപ്പോൾ അത് ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ചാനലിലൊന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം വലിയ ജീരകവും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ നീളത്തിൽ കീറിയെടുത്തിട്ടുള്ളതാണ്, നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സവാള തിന്നായി അരിഞ്ഞത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുമിച്ച് മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു മസാലയുടെ റോ ടേസ്റ്റൊക്കെ മാറുന്ന സമയത്ത് ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ടൊമാറ്റോയുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് അബ്സോർവ് ആയി തുടങ്ങുന്ന സമയത്ത് എക്സ്ട്രാ നമ്മളിതിലേക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഒന്നോ രണ്ടോ തവി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വരണം. അതിനുശേഷം നമുക്ക് ആ ടൊമാറ്റോനെയൊക്കെ ആ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള എഗ് റോസ്റ്റാണ് കേട്ടോ ഇത്. പാലപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട, പൂരി, ദോശ അതിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള എഗ്ഗ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മെല്ലെ ഈ ഒരു എഗ്ഗ് ഉടഞ്ഞു പോവാതെ ഈ ഒരു മസാലയൊക്കെ എഗ്ഗിന് മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ദമ്മിടുന്നതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലതായിട്ട് ആ ഒരു എഗ്ഗിലേക്ക് ആ മസാലയൊക്കെ അങ്ങ് പിടിക്കും കേട്ടോ. അപ്പോൾ നല്ല കിടിലൻ എഗ് റോസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കുന്ന ചപ്പാത്തി എന്ന് പറയുന്നത് വീറ്റ് ഫ്ലോർ വെച്ചിട്ട് ഒരു സ്ക്വയർ ചപ്പാത്തിയാണ്. അപ്പം കർച്ചീഫ് ചപ്പാത്തി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നല്ല പൊറോട്ട കഴിക്കുന്ന ഒരു ഫ്ലേവറാണ് ഈ ഒരു ചപ്പാത്തിക്ക്. അപ്പോൾ ഈ ഒരു ചപ്പാത്തി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, മൈദ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വീറ്റ് ഫ്ലോർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നല്ല പൊങ്ങി വരുന്ന അടിപൊളി ചപ്പാത്തിയാണ്. അപ്പോൾ അതും നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഡ്രീം കേക്കും ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രീം കേക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രീം കേക്കിന് സ്പെഷ്യലായിട്ടുള്ളത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രീം കേക്കാണ്. അപ്പോൾ ഡ്രീം കേക്ക് കഴിച്ചിട്ട് ഇഷ്ടമായിട്ട് അവർ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓർഡർ തന്നതായിരുന്നു. അപ്പം അതും കൂടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഇതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ സെയിൽ ചെയ്യുന്ന ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാരെങ്കിലും സെയിൽ ചെയ്യുന്നവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും ആളുകൾക്ക് ഇഷ്ടമാവുന്നൊരു ഫ്ലേവറാണത്. പിന്നെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു സ്പെഷ്യലായിട്ട് ഒരു സ്റ്റാർ പോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് സാധാരണ മസാല ഫിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സോസോ അല്ലെങ്കിൽ മറ്റ് ചിക്കനോ ബീഫോ എന്തെങ്കിലും വെച്ചിട്ട് എഗ്ഗ് വെച്ചിട്ടൊക്കെ ഇത് ചെയ്തെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതും ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ റെസിപ്പി, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ മോളുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ചോറ്, സാമ്പാർ, പിന്നെ അച്ചാറും ചിക്കൻ ഫ്രൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും മോളുടെ സ്കൂൾ ബസ് വരാനുള്ള സമയമായി. ഇനി അവളെ ബസ്സിനകത്തേ കയറ്റി പിന്നെ നമ്മുടെ ഡ്രീം കേക്കിൻ്റെ പരിപാടിയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് പോയി യുഎയിൽ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. അപ്പം മഴയൊക്കെ രണ്ട് തവണ കിട്ടി, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അധികം ചൂടൊന്നുമില്ല, ഇപ്പോൾ കുറച്ച് തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് മിനിറ്റ്സിൽ കിട്ടിയ ഒരു ഓർഡറായിരുന്നു കേട്ടോ. അപ്പം ഇത് ചെയ്ത് തുടങ്ങുന്നതിന് ഉച്ചയ്ക്കാണ്, വൈകുന്നേരം കൊണ്ടുപോകാനുള്ളതുമാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ളതായതുകൊണ്ട് തന്നെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഫ്രിഡ്ജിൽ കറക്റ്റ് സമയത്തിന് നമുക്കത് വെച്ച് സെറ്റാക്കി എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റി, നാട്ടിൽ സേഫായിട്ട് തന്നെ എത്തി. അപ്പോൾ അവർ നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി, അവർ ഫാമിലിയിലുള്ള ഒരുപാട് പേര് കഴിച്ചു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ നല്ല സന്തോഷത്തോടെയാണ് പറയുന്നത്. ഇപ്പോൾ ഇത് കാണുന്ന ബേക്കേഴ്സിനെ അറിയാം, നമുക്ക് ഒരു കേക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഡ്രീം കേക്കൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത് വരെ ടെൻഷനായിരിക്കും.
അപ്പോൾ അവർ വീണ്ടും വീണ്ടും അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയക്കായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.